കാഴ്ചയേക്കാൾ അറിവുകൾക്ക് പ്രാധാന്യം നൽകിയ ഒരു അധ്യാപകനെ കാണാം ഇനി. ആറാമത്തെ വയസ്സിൽ കണ്ണിന് കാഴ്ചക്കുറവ് വന്നതോടെ പഠനം ഉപേക്ഷിക്കണമെന്നും ഇല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടും എന്ന ഡോക്ടറുടെ നിർദ്ദേശം അവഗണിച്ചതോടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായെങ്കിലും കെ എ എസ് പരീക്ഷയിൽ ഇദ്ദേഹത്തിന് ഒന്നാം റാങ്കാണ് ലഭിച്ചത്. നിലവിൽ ആലപ്പുഴ പറവൂർ സ്കൂളിലെ പ്ലസ് ടു അധ്യാപകനാണ് രൂപേഷ്. വൈകല്യമൊന്നുമല്ല സാറേ, നമുക്ക് നിശ്ചയദാർഢ്യമുണ്ട്, എന്തും നേടിയെടുക്കാൻ പറ്റും. ഏത് വൈകല്യത്തെയും നമുക്ക് അതിജീവിക്കാം. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തയും ആ രീതിയിൽ പോയാൽ മാത്രം മതി. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നാളെ നമുക്കൊരു നല്ല ദിവസമുണ്ട്. ഇന്ന് നമ്മുടെ മോശമായിരിക്കാം, പക്ഷെ നാളെയുടെ നല്ലൊരു ദിവസത്തെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുക, നമുക്ക് വിജയമുണ്ടാകും. കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം പരീക്ഷയിൽ കാഴ്ച പരിമിതരുടെ വിഭാഗത്തിലാണ് 100% കാഴ്ച നഷ്ടമായ ഈ യുവാവ് ഒന്നാം റാങ്ക് നേടിയത്. പിന്നെ ഒന്നും കണ്ടു പഠിച്ചിട്ടില്ല സാറേ, എല്ലാം കേട്ട് പഠിച്ചതാണ്. ഇപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിൽ പോലും അധ്യാപകർ ബോർഡ് എഴുതുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ പതിയുന്നത്. അവരീ പറഞ്ഞെഴുതുമ്പോൾ അത് കേൾക്കുന്നത് ഞാൻ എൻ്റെ പിക്ചറൈസ് ചെയ്തെടുക്കുമായിരുന്നു, കാരണം എനിക്ക് ബോർഡിലൊന്നും കിട്ടത്തില്ല ഒരിക്കലും. അപ്പോൾ അത് അങ്ങനെയാണ് പഠിച്ചു തീർത്തത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത മെത്തേഡും കാര്യങ്ങളിലാണ് ഞാൻ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡ് ആയതുകൊണ്ട് എനിക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമില്ല. ഒരു ക്ലാസ്സിൽ കയറി നിന്നാൽ ഏത് ചാപ്റ്ററിൻ്റെയും പ്രോബ്ലം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ സൊല്യൂഷനും റെഡിയാക്കാൻ എനിക്ക് ആ ഒരു പഠന രീതി കൊണ്ട് നേട്ടമുണ്ടായി. കഴിഞ്ഞ 10 വർഷമായി പറവൂർ സ്കൂളിൽ ഇദ്ദേഹം കൊമേഴ്സ് അധ്യാപകനാണ്. ടീച്ചിങ് എന്ന മേഖലയിൽ ചെയ്യാവുന്ന പരമാവധി ചെയ്തു സാറേ. പലതവണ അമ്പലപ്പുഴയിലെ മോഡലിലെ റിസൾട്ട് കൊമേഴ്സിൽ 100% കൊണ്ടുവന്ന്, അക്കൗണ്ടൻസിക്ക് 100% കൊണ്ടുവന്ന്, അക്കൗണ്ടൻസിക്ക് തന്നെ പല 100 മാർക്കിൽ കൂടുതൽ ഞാൻ 100 മാർക്കോളം മേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല ടീച്ചിങ് മേഖലയെല്ലാം ചെയ്യാവുന്ന ചെയ്തു സാറേ. എനിക്കിനിയുള്ള എൻ്റെ ലക്ഷ്യം അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റും ഈ PH ബ്ലൈൻഡായിട്ടുള്ളൊരു വ്യക്തിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ PH ബ്ലൈൻഡായിട്ട് ജനിക്കുന്ന ഓരോ കുട്ടിയും നാളെ ഈ മേഖലയിലേക്ക് എത്താൻ അവർ പ്രചോദിതരാകണം. അംഗപരിമിതരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള സന്ദേശമാണ് തൻ്റെ വിജയമെന്നും രൂപേഷ് പറയുന്നു. കാരണം വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല സാറേ. എന്തും നമുക്ക് നേടാം, ഏത് വൈകല്യത്തെയും മറികടക്കാം. ഇപ്പം എനിക്ക് പറയാനുള്ള ഭിന്നശേഷിക്കാരായ ഏതെങ്കിലും കുട്ടികളുടെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് പഠിപ്പിക്കുക, ലക്ഷ്യബോധം കൊടുക്കുക, അവർ തീർച്ചയായിട്ടും ലോകം കീഴടക്കും. പരീക്ഷ പാസ്സായതോടെ സർക്കാർ തന്നെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും കൃത്യമായി ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ സർക്കാർ എടുക്കുന്ന നയങ്ങളും തീരുമാനങ്ങളും ഭംഗിയായിട്ട് ജനങ്ങളിലെത്തിക്കുക. ഒരു ഫയലും ഒരു കാരണവശാലും കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ സർക്കാരിൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒന്നും ചെയ്യാതിരിക്കുക. ജനങ്ങൾ സർക്കാരിൻ്റെ നയങ്ങളെല്ലാം ജനങ്ങളിലെത്തണം ശക്തമായി. അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ ഒരു ഓഫീസർ വർക്ക് ചെയ്യേണ്ടത്. അതിലുപരി എനിക്ക് വ്യക്തിപരമായി സഖാവ് പിണറായി വിജയനോടൊരു ആരാധന ഉള്ളതാണ്. കാരണം തീരുമാനങ്ങളെടുത്താൽ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ പുള്ളിയെ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഈ KS കേരളത്തിൽ നടപ്പിലായത്. വേറെ 97 തുടങ്ങി 2014 നടപ്പിലാക്കാൻ പോയി, എന്നിട്ട് പരാജയപ്പെട്ട സാധനമായത് അദ്ദേഹത്തിൻ്റെ ഒറ്റ തീരുമാനം കൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.